ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അൺബോക്സിംഗ് ഡ്യൂഡ്. അപ്പൊ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. എല്ലാരും പറഞ്ഞ പോലെ ഇന്നാണ് നമ്മൾ ക്യു എൻ എ അല്ലേ കാ ക്യു യെസ് ക്യു എൻ എ എന്താണ് കാ ഓ ഓ ഓ യെസ് ക്യു എൻ എ ആദ്യമായിട്ടായിരിക്കും ഒരാള് ഒറ്റയ്ക്ക് കളിക്കുന്ന ഷട്ടിൽ ബാറ്റ്. എന്ത് ചെയ്യാനാണ് ഗൈസ്? ഇവിടെ കളിക്കാൻ കൂടി കഴിഞ്ഞാൽ ക്യാമറ വേറെ ആരും പിടിക്കുന്നത്? ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് കളിക്കുന്നത്, കണ്ടില്ലേ? നിങ്ങളുടെ സ്വന്തം ഡ്യൂഡി ആൻഡ് ഡ്യൂഡി എത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ സംബന്ധം വെച്ചാൽ ക്യു എൻ ആണ്. നിങ്ങൾ കുറെ ചോദ്യങ്ങൾക്ക് ഞാൻ രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെയ്തു. നിങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു ഞങ്ങളെ. അപ്പം അതിനുള്ള ഒരു ഉത്തരമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇന്നലത്തെ വീഡിയോ എന്താ ചോളച്ചിട്ട്? ഞാൻ വിചാരിച്ചു കൊറച്ച് കഴിഞ്ഞാലെങ്കിൽ എന്തെങ്കിലൊക്കെ വരുന്ന വയറ്റിന്ന് തിന്നുള്ള ഒരു ഓർമ്മ പോലും. എല്ലാം എനിക്കായിരുന്നു ഇന്നലത്തെ ജോളോജിപ്പിൽ. എന്താ സർപ്രൈസ്? എനിക്ക് തീരെ ഒരുല്ല സാധനം, ഒരു പച്ച 10 പൈസ കൊള്ളു, തീരെ എരും ഒന്നുമില്ല. പക്ഷെ അത് വയറ്റിനുള്ളില്ല, വയറ്റിനുള്ളിൽ എത്തിപ്പോ എവിടെ നിക്കോ എന്തൊക്കെയോ സ്പാർക്ക് കഴിച്ചു. ഞാൻ സത്യം പറഞ്ഞ എനിക്ക് വയറ്റിന് ചെറുതായിട്ടൊന്ന് പോയി, ചെറിയൊരു ലൂസ് മോഷൻ വന്നു കഴിച്ചു. ഗ്യാ ചെറുതായിട്ടൊന്ന് പോയി, ഒരു ക്ഷീണം. പക്ഷെ എനിക്ക് ചെറുത്, എനിക്ക് എന്തെങ്കിലും ഫുഡ് പോയിസൺ പുറത്തുനിന്ന്, എനിക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കുമ്പോൾ ചെറിയ പ്രശ്നം ഉണ്ടായില്ല, അതുകൊണ്ടായിരിക്കും മേബി. ഇവൾക്ക് പിന്നെ എന്ത് കഴിച്ചാലും, അതല്ല ഇവൾക്ക് എന്ത് കഴിച്ചാലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു വല്ലാത്തൊരു ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു ബോഡിയാണ് കഴിച്ചത്. ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്. എനിവേ, ഇന്ന് ക്യു എൻ ആണ്. കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ ഡ്യൂഡി ആണ് നോക്കി വെക്കുന്നുണ്ട്. സോ എന്തൊക്കെയാണ് നോക്കുക. കുറെ ആൾക്കാർ നല്ല ഇഷ്ടംപോലെ കമന്റ്സ് ഉണ്ട്. സോ അതൊന്ന് കുറച്ച് ചൂസ് ചെയ്തിട്ട് നമ്മൾ എടുക്കും. ഓക്കെ, സോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ലൈക്ക്. ഓക്കെ, ഇപ്പൊ ലൈക്ക് ചെയ്യാം, നമുക്ക് നേരെ വിടിയ പോ. ഗസ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത് എന്റെ എമ്മനപ്പം കാണിക്കുന്നു. ഓക്കെ, ഞാൻ 1 മില്യൺ അടിച്ച എമ്മനെ കാണിക്കുന്നു പറഞ്ഞില്ല കുഞ്ഞുമാണ്. സോ അതപ്പം കാണിക്കും കാണിക്കും വെച്ചാൽ ഒരുപാട് പേര് പറഞ്ഞു. അത് ജസ്റ്റ് ഇന്നത്തെ വീട്ടിൽ പറഞ്ഞത് എന്ന് കാണിക്കുന്ന ചെറിയൊരു റീസൺ കൊണ്ടാണ് ഇപ്പം കാണിക്കാത്തത്. എനിവേ, ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നമ്മളെ ഡ്യൂഡിയോട് ചോദിച്ചു. ഡ്യൂഡി, ക്വസ്റ്റ്യൻ റെഡി അല്ലേ? സംബന്ധിച്ചാല് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചാൽ ഡ്യൂഡി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ടോ? ഓക്കെ, സോ നമ്പർ വൺ ക്വസ്റ്റ്യൻ, ഡ്യൂഡി ഒരു അൺബോക്സിംഗ് ഡ്യൂഡി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേരിൽ ഒരു ചാനൽ തുടങ്ങുന്നുണ്ടോ? സോ ആൻസർ ഈസ് യെസ്. പറയുന്നുണ്ടോ? എന്നാലും പറയണോ എന്തുകൊണ്ട്, എന്ത് തുടങ്ങാൻ ആഗ്രഹം ഉണ്ടോ, അല്ലെങ്കിൽ തുടങ്ങും എന്തെങ്കിലും ഒരു ആൻസർ? ഇപ്പൊ അതല്ല, അതെ, ഇത് അത് ഇതില് അങ്ങ് എപ്പോഴും വരാൻ ഞാൻ പറഞ്ഞ എമൗണ്ട് എന്താ മാത്രം ഞാൻ പ്രൊമോട്ട് ചെയ്തു കുഞ്ഞുങ്ങളെ. നോ മോർ എക്സ്ക്ലൂസ്, നോ മോർ എക്സ്ക്യൂസസ്. ഓക്കെ, അങ്ങനെ തുടങ്ങുകയാണെങ്കിൽ എന്ത് ചാനലായിരിക്കും നമ്മളെ ഡ്യൂഡി നമ്മളെ യൂട്യൂബിൽ ചാനൽ ക്രിയേറ്റ് ചെയ്യാം? ഞാൻ ചെറുപ്പൊരു വ്ളോഗോ, വ്ളോഗോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാൻസിന്റെ. ഞാൻ പറയാം ഡാൻസിന് തുടങ്ങാൻ ചിലപ്പോൾ കഴിയും വരില്ല. കാരണം ഇപ്പോൾ വ്ളോഗിലും എനിക്ക് പ്രതീക്ഷയില്ല. എനിക്ക് പ്രതീക്ഷയുള്ള ഒരൊറ്റ കാര്യമുള്ളൂ, ഈ വലിയ വലിയ മുളക് പൊടി ഇത് കഴിക്കുക. അതാകുമ്പോ ഒരു എക്സ്പ്രഷൻ വരാം. എനിക്ക് ഇവള് ഗിന്നസ് ബുക്കിലേക്ക് ഇത് ചെയ്യണമെന്നാണ് എന്റെ ഒരു ഇത്. കാരണം എത്ര എന്തൊക്കെ കഴിച്ചാൽ ഒരു എക്സ്പ്രഷൻ നോക്കും. ഇപ്പൊ ഒരു ചാക്ക് മുളകും പൊടി ഒക്കെ കഴിച്ചിട്ട് ഇതൊരു പ്രത്യേകതരം കഴിവാണ്. അപ്പൊ നമുക്ക് ഇത് എന്തെങ്കിലും ഗിന്നസ് ബുക്കിൽ കൊടുത്ത് ഞങ്ങൾക്ക് എന്തെങ്കിലും റെക്കോർഡ് എന്തെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങോട്ടും മുളക് തിന്നുന്നുണ്ട് എന്റെ പൊന്നെ, അത് വിശ്വസിച്ച്, അത് വിശ്വസിച്ച് എന്നോട് ചോദിക്കോ. ഓക്കെ, എനിക്ക് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമ്മൾ എന്നോട് ചോദിക്കോ. ഓക്കെ, സിനിമയിൽ വില്ലനായിട്ട് ആക്ട് ചെയ്യാൻ ചാൻസ് കിട്ടിയാൽ പോകുമോ? സൺഗ്ലാസ് വെച്ച് താടി വെച്ചാൽ വേറെ ലെവല്. യു മീൻ സിനിമ? ഡ്യൂഡി സിനിമ, സിനിമയില് വില്ലനായിട്ടില്ലേ? എന്റെ ഈ മോഹൻ ആരോ ചോദിച്ചാരോ ചോദ്യം ചോദിച്ചാ കളിക്കൊടുക്ക. ഈ യൂട്യൂബിൽ ചാനൽ യൂട്യൂബിൽ കമന്റ് ചെയ്യുന്നവരുടെ മെയിൻ പ്രശ്നമാണ് എല്ലാവരും എന്തൊക്കെയോ പേരെ കളി കൊടുക്ക, കുറുക്കൻ, ദശമൂലാരിഷ്ടം, അതുപോലെ തന്നെ അങ്ങനത്തെ ഓരോരോ കുരുത്ത കിട്ട, കൊഴിക്കാട്ടം, അങ്ങനെ ഓരോരോ പേരുകൾ ഇട്ടിട്ടാണ് ഇവർ കമന്റ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഒരിക്കലും കണ്ടാവില്ല, നമ്മൾക്ക് തിരിച്ചറിയാൻ കഴിയില്ല. എല്ലാവരും തിരിച്ചറിയാൻ കഴിയില്ല, കാരണം ഫോട്ടോസ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ചോദ്യം എന്താ വെച്ചാൽ സിനിമയിൽ വില്ലനായിട്ട് ഡെഫിനറ്റ്ലി നോ. ഓ മൈ ഗാഡ്, എനിക്കൊരു നെഗറ്റീവ് അങ്ങനെ ഉണ്ടായി വരുന്ന എനിക്ക് ഇഷ്ടമല്ല. കാരണം എന്താ വെച്ചാല് നമ്മള് സിനിമയിൽ വില്ലനായി വിചാരിച്ചിട്ട് റിയലായിട്ടും വില്ലന്മാരാണെന്ന് കരുതുന്ന കുറെ ആൾക്കാർ ഇപ്പൊ ഉണ്ടല്ലോ. വില്ലന്മാരൊന്നും ഇപ്പൊ നായകനായിട്ട് കിട്ടിയാലും പോകുന്ന സംശയമാണ് കേസ്. ഓക്കെ, എനിക്ക് അങ്ങനെ ആക്ടിങ് ചെയ്യാനൊന്നും അറിയത്തില്ല.
അങ്ങനെ ആക്ഷേപിക്കരുത് കഴിഞ്ഞാണ് ആക്ട് ചെയ്യാനൊക്കെ അറിയാ പണ്ട് അല്ലല്ല പണ്ട് എന്താ പറയാ ഞാൻ കൊറേ പഠിക്കുന്ന കാലങ്ങളിൽ കൊറേ എന്താ പറയാ ട്രോഫീസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് ഞാൻ ഹോർലിക്സ് കുപ്പിയിലിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അതുപോലെ അതല്ല വലിയ വലിയ ഭാണ്ഡക്കെട്ടുകളിലാക്കിയിട്ട് എന്റെ വീട്ടിന്റെ അലമാരൻ്റെ ഉള്ളിൽ അവിടെ ഉണ്ട് കേസ് ഇനി ആരെങ്കിലും ഇന്റർവ്യൂ ഒക്കെ ചെയ്യാൻ വരുമ്പോ ഞാൻ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടോ ഓക്കെ വലിയ വലിയ സംഭവങ്ങൾ കിട്ടിയിട്ടില്ല ഞങ്ങള് ാണ് ഓക്കെ അപ്പൊ ആക്ടിങ് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഞങ്ങളിങ്ങനെ യൂട്യൂബും ബ്ലോഗും അതുപോലെ തന്നെ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പുതിയ സംരംഭങ്ങൾ തുടങ്ങണം എന്നാണ് ആഗ്രഹം. ഓക്കെ അടുത്ത ഡ്യൂട്ടിക്കുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മളെ അഫ്സൽ മീഡിയ ബൈ അഫ്സൽ എന്ന് പറഞ്ഞ ചങ്ങായി ചോദിക്കാണ്. ഓക്കെ അല്ല അറിയാത്തത് കൊണ്ട് ചോദിക്കുക, ഡ്യൂട്ടിക്ക് പരീക്ഷയെ പറ്റി ഒരു പേടിയും ഇല്ലേ? ഇനി 9 ദിവസമേ ഉള്ളൂ എക്സാമിന്. നിങ്ങളെ പറയും പോലെ എക്സാം ഒന്നും എഴുതണ്ട്. എക്സാം ഒക്കെ ഉണ്ട്. ഈ വീഡിയോ ആകെ 5-10 മിനിറ്റ് അതിലേ ഞാൻ നിക്കുന്നു. പിന്നെ എഡിറ്റിംഗ് അതൊന്നും ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഏകദേശം വീഡിയോ ഷൂട്ട് ചെയ്യണ ഏകദേശം ഈ ഒരു ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ആണ് ഇപ്പൊ ഇവിടെ വെച്ചത്. ഇവിടെ ആകെ ഇവളുടെ ഒരു ടൈം പറഞ്ഞ ആകെ 10-15 മിനിറ്റിനുള്ളിൽ ഇവളത് കഴിയും. പിന്നെ മൊത്തം ഞാനാണ് അത് വീഡിയോ എടുക്കാനാ വിക്കരുത്. ആ വീഡിയോ കണ്ടിട്ട് ഇതാണ് കണ്ടന്റ് വേറെ ഡ്രസ്സ് മാറ്റി പോരാ. വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഇക്ക റൂമിലേക്ക് പോകും, ഞാൻ എന്റെ കാര്യം നോക്കി അത്രേ ഉള്ളൂ. പിന്നെ ഫുള്ള് പഠിത്ത രാവിലെ എണീറ്റിന്റെ പൊന്നൊന്നും പറയണ കട്ടപ്പടുത്താണ് ഗൈസ്. പിന്നെ രാത്രി ഉറങ്ങാൻ നേരത്താണ് അവള് ബുക്ക് പൂട്ടിയൊക്കെയുള്ള. പിന്നെ വേറെ നോക്കണ ഒരു ചാനൽ ജാബിർ കിട്ടു അല്ല കുട്ടിക്കാട്ടൂറ് കോഴിക്കോടുള്ള വീട് പണി പൂർത്തിയായോ? ഇല്ലല്ല ഡ്യൂടി, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാണ്ട് ഉമ്മ എന്നാ വീഡിയോയിൽ വരാം പറയാം. ഓക്കെ അത് നമ്മളെ അലാൻ ഡ്യൂടി ഫാൻ ആണ് ഡ്യൂടി ഡ്യൂഡ് ഫാൻ. ഓ മൈ ഗാഡ്, ഡ്യൂടിക്ക് ലവർ ഉണ്ടോ അറിഞ്ഞ് ഡ്യൂഡി എങ്ങനെ റിയാക്ട് ചെയ്യും? ഡ്യൂടിക്ക് ലവർ ഉണ്ടോ അറിഞ്ഞാൽ ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യും? യു മീൻ മീ? മൈ റിയാക്ഷൻ ഇറ്റ്സ് അൺപ്രെഡിക്റ്റബിൾ. Where is your oh my god, അങ്ങനത്തെ കമന്റ്സ് ഒന്നും ഞാൻ വായിക്കില്ല. പിന്നെ എല്ലാ പ്രാവശ്യം വരുന്ന പോലെ തന്നെ ഡ്യൂഡ് വലിക്കാറുണ്ടോ? നമ്മളെ VRZYT എന്ന് പറഞ്ഞ ചങ്ങായി ചോദിക്കുകയാണ് ഡ്യൂഡ് വലിക്കാറുണ്ടോ. പിന്നെ ലവ് ഫ്രം മലപ്പുറം, MLP നട്ടത് മലപ്പുറം എന്നാണ് തോന്നുന്നത്. ഞാൻ വലിക്കാറുണ്ടോ? ഞാൻ സാധനം ഇതുവരെ തൊട്ടിട്ട് പോലില്ല. എന്താണ് പറയാ സിഗരറ്റ് വീഡി അങ്ങനെ എന്ത് പേര് പോലെ അറിയില്ല. നോ ഐഡിയ, അങ്ങനത്തെ കാര്യങ്ങളെ. ഡ്യൂടി എക്സാമിന് വേണ്ടി നല്ലോണം പഠിച്ചിട്ടുണ്ട്. ആ പഠിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. നമ്മളെ ആയിഷ UKG. വാട്ട് ഈസ് യുവർ ഡ്രീം ഡ്യൂഡ് ആൻഡ് ഡ്യൂടി? ഇങ്ങനൊന്നും ഇല്ലടാ, ഇല്ല വലിയ വലിയ ഡ്രീമുകളൊന്നും ഇല്ല. ഒരു 10-20 കോടി സമ്പാദിക്കണം. ഒരു പാവപ്പെട്ട കോടീശ്വരനായി ജീവിക്കാനാണ് എനിക്ക് ആഗ്രഹം. എങ്ങനെ വേറെ വലിയ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. ഏറിയാലൊരു 2-3 ലംബോർഗിനിലെ, പിന്നെ ഒരു എനിക്ക് സ്വന്തമായിട്ട് പറക്കാൻ ഒരു 5 എന്താ പറയാ പ്രൈവറ്റ് ജെറ്റ് ലൈക്ക് സംതിങ് ലൈക്ക് ദാറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. കേരളത്തിൽ ഒരിക്കലും നടക്കില്ല കേസ്, കാരണം 100% ആണ് ടാക്സ്. അല്ലെങ്കിലും നടക്കൂല, വേറെ കാര്യം. പിന്നെ ഡ്യൂഡിന്റെ മുടി എവിടെ വരെയുണ്ട്? D7 World. ഡ്യൂഡിന്റെ മുടി, എന്റെ മുടിയാണോ? എന്റെ മുടി ലൈക്ക് ഞാൻ കാണിച്ചിട്ട് എന്റെ മുടി ഇവിടെ വരണ്ട് കണ്ടില്ല. എന്റെ മൂക്കിന്റെ താഴെ എന്റെ മീശ ചുണ്ടിന്റെ അവിടെ വരാൻ, ചുണ്ടിന്റെ അവിടെ വരാണ് എന്റെ മുടി ഉള്ളത്. ഓക്കെ സോ ദാറ്റ്സ് ഇറ്റ്. പിന്നെ എന്താണ് ചോദിക്കുന്നത്, ഷാലിഹ സിംഗിൾ ആണോ? വീട്ടിലേക്ക് ക്ഷണിച്ചാൽ വരുമോ? കോഴിക്കോട് വണ്ടേ? കോഴിക്കോടൊക്കെ ഞാൻ വരൽ കുറവാണ്. ഞാൻ അവിടെ വരുമ്പോ വരും, ക്ഷണിച്ചാ വരും, ക്ഷണിച്ചാ വരും. ഓക്കെ, ക്ഷണം എനിക്ക് കിട്ടിയാ വരും. ഓക്കെ, ഡ്യൂഡ് ഈറ്റിംഗ് ചലഞ്ചിന്റെ സ്റ്റാർട്ട് ആയി ഒന്ന് ജോളോ ചിപ്സ് ട്രൈ ചെയ്യുമോ? ചെയ്തല്ലോ. ഇപ്പൊ ഇത് കുറച്ച് മുമ്പുള്ള കമന്റ് ആണ് തോന്നുന്നത്, അതുകൊണ്ടല്ല. ഞങ്ങൾ ഇന്നലെ ആയിരുന്നു വീഡിയോ ഇട്ടു. ഓക്കെ, പിന്നെ ഡ്യൂഡ് ലാസ്റ്റ് കണ്ട സിനിമ ഏതാണ്? ഞാൻ ലാസ്റ്റ് കണ്ട സിനിമ ഏതാണ്ട് ഇന്നലെ ഏതായിരുന്നു കണ്ടത്? തിയേറ്ററിൽ പോയി കണ്ടതാണെങ്കിൽ ഞാൻ തിയേറ്ററിൽ പോയി കണ്ട സിനിമ
ഒരു വല്ലാത്തൊരു അടിപൊളി സിനിമ ഫോറൻസിക്. വേറെ ലെവല് പാടാണ്. മച്ചന്മാരെ പോയി കണ്ടോളെ. എക്സലന്റ് എക്സലന്റ് ആക്ടിങ് പ്ലസ് ത്രില്ലർ പ്ലസ് ഹൊറർ മോഡിലാണ്. സംഭവം ഹൊറർ അല്ല, പക്ഷെ ചില സീൻസ് അതിൽ ഹൊറർ മാതിരി ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. സോ അത് എഫക്റ്റീവ് ആണ് ഗൈസ്. നല്ല നല്ല പടമാണ്. ഓക്കെ, നല്ലൊരു കഥയാണ് ഗൈസ്. ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കഥ പറയില്ല. തേർഡ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ടോ? അത് ഞാൻ അത് ഞാൻ മറ്റേ ചാനലില് വീഡിയോ ഇതൊന്നും പിടിച്ചാൽ വണ്ടി സൈഡാക്കി കൊടുക്കട്ടെ. പിന്നെ ഡ്യൂഡിന് ഇപ്പോൾ കൃത്യനിഷ്ഠത കുറവാണല്ലോ. 5 മണിക്ക് വീഡിയോ കിട്ടാറില്ല, അതുകൊണ്ട് ചോദിക്കാട്ടുകൂടി പണിക്ക് പോകാറുണ്ട്. യു മീൻ കോമഡി? എനിക്ക് കോമഡികൾ ഇഷ്ടമല്ല. അതോ ലോകങ്ങൾക്ക് കോമഡികൾ ഇഷ്ടമല്ല. 5 മണിക്ക് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് 5 മണിക്ക് ഇടാറില്ല. 5 മണി ആരുമ്പോ എന്താറിയോ, ഇന്നിപ്പം 5 മണിക്ക് ഇടുമോ അറിയില്ല. ചില സമയത്ത് ലേശം ടൈം മിസ്സായി പോയി. ഇവളുള്ള വീഡിയോസിലായിരിക്കും അങ്ങനെ സംഭവിക്കാറ്. ഇവളോട് ഇവള് കുളിക്കാൻ 1 മണിക്കൂറ്, കുളിക്കാൻ 1 മണിക്കൂർ, മാറ്റാൻ 1 മണിക്കൂർ, 2 മണിക്കൂർ ഇസ് ഗോൺ ഗൈസ്. പിന്നെ ക്യാമറയുടെ മുമ്പ് വന്ന് ഇവിടെ റെഡി ആവാൻ 30 മിനിറ്റ്സ്, ഓക്കെ 2.5 മണിക്കൂർ ഇവിടെ തന്നെ പോകും. പിന്നെ എങ്ങനെയാണ്? വാട്ട് ഇസ് ഗോയിങ് ഓൺ? പിന്നെ കറണ്ട് എഡിറ്റ് രണ്ടരങ്കിൽ ഇടുമ്പോ പെട്ടെന്ന് കറണ്ട് മിന്നി പോകുള്ളൂ. നെറ്റ്വർക്ക്, അതാണ് നെറ്റ്വർക്ക് ഒന്നും പ്രശ്നം. നെറ്റ്വർക്ക് പ്രശ്നമാണ്. ഓക്കെ, അപ്പൊ ഇത്ര ഉള്ളു. പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ചോദിച്ച ഒരു ചോദ്യമാണ്, വേർ ഈസ് മൈ മദർ? 1 മില്യൺ അടിച്ചിട്ടും ഡ്യൂഡ് എന്തുകൊണ്ട് ഉമ്മനെ കാണിക്കുന്നില്ല? കുറെ ആൾക്കാർക്ക് ഹാംഗ്രി ആയിട്ടുള്ള ഐക്കോൺസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. ഉമ്മന്റെ കുക്കിംഗ് ചാനൽ തുടങ്ങി, അത് ഞാനാണ് മാനേജ് ചെയ്യുന്നത്. അല്ലെ, ഉമ്മ ഉമ്മനെ എഡിറ്റിംഗ് പഠിപ്പിക്കാൻ ചെറിയൊരു സമയം എനിക്കറിയാലോ. ഉമ്മനെ കാണിക്കാത്ത എന്താ വെച്ചാല്, ഇന്ന് ഉമ്മനെ കാണിക്കാന്ന് വിചാരിച്ചു. ഇന്ന് വുമൻസ് ഡേ അല്ലേ? ഞങ്ങളെ അല്ലെ, സ്ത്രീദിനോ? വുമൻസ് ഡേ അല്ലേ? അല്ല, മദേഴ്സ് ഡേ അല്ലല്ലോ. ഓക്കെ, വുമൻസ് ഡേ. ഓക്കെ, വുമൻസ് ഡേ മദേഴ്സ് ഡേ ഒക്കെ ഉണ്ടാക്കി അറിയില്ലല്ലേ. എനിക്കറിയാം. അതല്ല, ഓക്കെ, അപ്പം ഇന്ന് കാണിക്കാൻ വിചാരിച്ചിരുന്നു, പക്ഷെ ഇന്ന് കഴിഞ്ഞില്ല. കാണിക്കാൻ എന്റെ ഊറക്കുട്ടി അപ്പൊ എത്രയാണ് ഇമ്മനെ ഏറ്റവും വരുന്ന ഈ വരുന്ന ഈ ഒരു ആഴ്ചന്റെ ഉള്ളിൽ തന്നെ എങ്ങനെയും കാണിക്കാനാണ് ശ്രമം. ഓക്കെ, വലിയ സംഭവം, ബഹുലമായ സംഭവങ്ങൾ ജസ്റ്റ് ഇമ്മനെ പരിചയപ്പെടുത്തി വരും. ഓക്കെ, എല്ലാരും ചോദിക്കും, നമ്മൾ 1 മില്യൺ സെലിബ്രേഷൻ ചെയ്തു, അപ്പൊ സബ്സ്ക്രൈബേഴ്സിന് ഒന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നു. സബ്സ്ക്രൈബേഴ്സിന് ഇതൊരു സബ്സ്ക്രൈബേഴ്സ് നമ്മൾ കുറച്ച് ചിലപ്പോ ഗിവ് അവേ എന്തായാലും വരുന്നതാണ്. ഞാൻ ഒരാൾക്ക് മാത്രല്ല, കൊറേ ആൾക്കാർക്ക് കൊടുക്കാനുള്ള ഒരു സംഭവം. ഒരാൾക്ക് മാത്രമാകുമ്പോ ശരി, കാരണം നമ്മൾ ഒരുപാട് ആൾക്കാർ കഴിയുന്നതും അങ്ങനെ എല്ലാവർക്കും കൊടുക്കാനും കഴിയുന്നതും കുറച്ച് ആൾക്കാരിലേക്ക് എത്തിക്കുക, അത്ര ഉള്ളു. അല്ലാതെ ഒരൊറ്റ പ്രൊഡക്റ്റ് മാത്രം വെച്ച് ഗിവ് ചെയ്യുമ്പോൾ അതൊരു റീസൺ അതൊരിതാണെന്ന് തോന്നുന്നില്ല. അപ്പൊ കഴിയുന്ന കൊറേ പ്രൊഡക്റ്റ് ശേഖരിച്ചിട്ട് എന്താ പറയാ, നമ്മൾ കൊടുക്കുമ്പോ അതൊരു സംഭവം. അല്ലെങ്കിൽ പ്രൊഡക്റ്റോ ക്യാഷ് എന്തായാലും കൊടുക്കുമ്പോ ഒരു ഇത് വരുന്നില്ല. ഓക്കെ, പ്രൊഡക്റ്റ് ആകുമ്പോ ഒരു എപ്പോഴെങ്കിലും ഡൗൺ ആകുമ്പോ ആരാണ് പ്രൊമോട്ട് ചെയ്യലോ, എൻകറേജ് ചെയ്യലോ, പ്രലോചനം? ഞാൻ അങ്ങനെ ഡൗൺ ആവണ ആളല്ല. There is no reason ഞാൻ ഡൗൺ ആവണമെങ്കിൽ ആവാറില്ലല്ലോ. ഞാൻ അങ്ങനെ ഡൗൺ ആവില്ല. ഓക്കെ, എന്തൊക്കെ തേങ്ങ സംഭവിച്ചാലും എനിക്ക് സംഭവിക്കുന്ന സാധനങ്ങൾ, there is no down guys. ഡ്യൂഡ് പൂച്ചക്കുട്ടിയെ കാണുന്നില്ലല്ലോ. പൂച്ചക്കുട്ടിയൊക്കെ വിറ്റ് എന്നാ പോയി. അപ്പൊ എത്ര ഉള്ളു ഇമ്മനെ ഏതായാലും ഈ വീഡിയോയിൽ കാണിക്കും. സോ ഈ വീഡിയോ ഇഷ്ടമുള്ള ഈ മൊത്തം കാറിന് എടുത്ത എന്താ വെച്ചാൽ, ഇത് കുറച്ച് ഉച്ച നട്ടുച്ചക്കാണ് ഷൂട്ട് ചെയ്യുന്നത്. സോ പുറത്തിറങ്ങി ഈ ചുട്ട വെയിലത്തെ വീഡിയോ എടുക്കാറിനാൽ എന്റെ സൺഗ്ലാസ് പൊട്ടിപ്പോയി. നടക്കില്ലേ? സോ ഇനിവേ നാളെ വൈകുന്നേരം 5 മണിക്കാണ്. ഓക്കെ, എന്തെങ്കിലും വെറൈറ്റി വീഡിയോസ് എല്ലാ ഇനി മാസത്തിൽ ഒരു ദിവസം ഇങ്ങനെ കാഷ്വൽ ആയിട്ട്. ഈ ആഴ്ച നമ്മള് കുറെ നല്ല നല്ല വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ, ഈ ആഴ്ച നല്ല അടിപൊളി വീഡിയോ അടിപൊളിയായിരുന്നു. ഓക്കെ, ഞാൻ നാളെ വൈകുന്നേരം 5 മണിക്കാണ്. ഓക്കെ, ഞാൻ ഉള്ളപ്പോഴൊക്കെ നല്ല വീഡിയോസ് ആണ്, അതുകൊണ്ട് പിന്നെ പറയാറില്ല. See you soon. Bye-bye. Bye.